സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പാർട്ടിയുടെ വിജയം ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. ഇന്ത്യയുടെ നാലിലൊന്ന് പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഇക്കുറി ചർച്ചയാകാൻ കാരണം അവിടെ ഇടതുപക്ഷത്തിന് ലഭിച്ച മേൽക്കൈ തന്നെയാണ്. മരതക ദ്വീപിൻ്റെ 9-ാമത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് ജനതാ വിമുക്തി പെരുമുന്ന നയിക്കുന്ന ജാതീയ ജനബലവകയ എന്ന നാഷണൽ പീപ്പിൾസ് പവർ അഥവാ NPP സ്ഥാനാർത്ഥി അനുരാ കുമാര ദിനസനായകയാണ് വിജയിച്ചത്. 17 ലക്ഷം വോട്ടർമാരുള്ള ദ്വീപ് രാഷ്ട്രത്തിൽ 56,34,915 പ്രഥമഗണന വോട്ടുകൾ നേടി ദിസനായകെ തൻ്റെ തൊട്ടടുത്ത എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള 2-ാം മുൻഗണനാ വോട്ടുകൾ എണ്ണുന്നതിലേക്ക് കടന്നത്. ദിസനായകയുടെ വിജയം ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ പുതിയതും വേറിട്ടതുമായ ഒരു അധ്യായമാണ് എഴുതി ചേർക്കുന്നത്. 2022 സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ശ്രീലങ്ക കരകയറുന്നതിൻ്റെ സൂചനകൾ പ്രകടമാണെങ്കിലും രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും സാമ്പത്തിക നില പഴയ തോതിലേക്കെങ്കിലും തിരിച്ചെത്തിക്കാൻ ഭാവനാപൂർണമായ നടപടികളും കഠിനാധ്വാനവും കൂടിയേ തീരൂ. NPP അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വൈദ്യുതി, ഇന്ധനം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്ക് സബ്സിഡികൾ നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിന് മുഖ്യ പ്രതിബന്ധം വായ്പകൾ ലഭ്യമാക്കുന്നതിന് IMF ഇന്ത്യയും പാരീസ് ക്ലബും അടക്കം വായ്പ നൽകിയിട്ടുള്ള രാഷ്ട്രങ്ങളും തമ്മിലുള്ള കരാർ വ്യവസ്ഥയിൽ ഭേദഗതി വരുത്താതെ കഴിയില്ല എന്നതാണ്. ശ്രീലങ്കയ്ക്കൊരു ദ്വീപ് രാഷ്ട്രം എന്ന നിലയിൽ സാമ്പത്തിക നിലനിൽപ്പിനും വികസന ആവശ്യങ്ങൾക്കും ഇന്ത്യയുമായുള്ള ബന്ധം നിർണായകമാണ്. സമീപ ദശകങ്ങളിൽ ശ്രീലങ്കയിൽ നിക്ഷേപത്തിനും സുരക്ഷാ ഇടപാടുകൾക്കും ചൈന ഏറിയ താൽപ്പര്യമാണ് പ്രകടിപ്പിച്ചു വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കാര്യമായ ഇടപെടൽ മോദി സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്ന വിമർശനം നേരത്തെ തന്നെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ മോദിയുടെ ഇടപെടലിലൂടെ അദാനി നേടിയെടുത്ത കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള 2 വൻ പദ്ധതികൾ അവസാനിപ്പിക്കുമെന്ന് NPP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ ശ്രീലങ്കയിൽ അദാനിയുടെ ചീട്ട് കീറുമെന്നും ഉറപ്പായിരിക്കുന്നു. ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ദിസനായകയുടെ നിലപാടുകൾ ചൈനീസ് അനുകൂലമാണ്. ഇടതുപക്ഷ നേതാവ് എന്ന നിലയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ചൈനയോട് അടുക്കുന്നത് സ്വാഭാവികമാണ്. ഈ നേതാവ് ഭരണത്തിൽ വന്നാൽ ചൈനയുടെ ശ്രീലങ്കൻ അധിനിവേശത്തിന് പുതിയ മാനങ്ങൾ കൈവരും. കൂടുതൽ അധികാരങ്ങൾ സ്വാഭാവികമായും ചൈനയ്ക്ക് ശ്രീലങ്കയിലുണ്ടാകും. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള മുൻ പ്രധാനമന്ത്രിമാർ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത നയതന്ത്ര ബന്ധത്തിന് കൂടി താൽക്കാലികമായി ലങ്കയിൽ അവസാനമായെന്ന് കരുതുന്നവരുമുണ്ട്. ശ്രീലങ്കയിലെ ചൈനീസ് സ്വാധീനം കരുതലോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. ഹമ്പൻ ടോട്ട തുറമുഖ പദ്ധതി ഉൾപ്പെടെ ഇതിൽ പെടുന്നുണ്ട്. ശ്രീലങ്ക ചൈനയ്ക്ക് പാട്ടത്തിന് നൽകിയ തുറമുഖം സൈനിക ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുമെന്ന ആശങ്കയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടത് പ്രസിഡന്റ് അധികാരത്തിലെത്തിയതോടെ ഈ ആശങ്കകൾ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇന്ത്യ ഭയക്കുന്നത്. അതേസമയം ഈ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാതെ ലങ്കയിലെ ഇടതു പാർട്ടിയുടെ വിജയം ആഘോഷിക്കുകയാണ് ഇങ്ങ് കേരളത്തിലെ CPM. ലങ്ക ചുവന്നത് കേരളത്തിലെ CPMന്റെ കരുത്തുകൊണ്ടാണെന്ന് വരെ സൈബർ സഖാക്കൾ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. ലങ്കയിൽ ചൈനീസ് ആധിപത്യം ശക്തമാവുകയാണെങ്കിൽ അത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് വാസ്തവം. കൊളംബോ അടക്കമുള്ള തുറമുഖങ്ങൾ ചൈനയുടെ കൈകളിലേക്ക് മാറുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന് കൂടിയാണ് ക്ഷീണം സംഭവിക്കുന്നത്. കാള പറ്റു എന്ന് കേട്ടതിന് പിന്നാലെ കയറെടുത്ത CPM സൈബർ സഖാക്കന്മാരെ ലങ്കയിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ തക്ക വിവരമുള്ളവർ ആ പാർട്ടിയിൽ നിലവിൽ ഇല്ല. ലങ്ക പിടിച്ചു, ഇനി ഇന്ത്യ എന്ന ഹാഷ്ടാഗിൽ സൈബർ സഖാക്കന്മാർ ലങ്കയിലെ വിജയം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.